സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര അഴിയൂരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ ക്ഷേമത്തിനായി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അഴിയൂർക്കാരെ വീടുകളിൽ താമസിക്കുന്നതിനും റെഡ് സോണിൽ നിന്ന് വരുന്നവരെ കൊറോണ കെയർ സെന്ററിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനും പദ്ധതി ആവിഷ്കരിച്ചു. ഇതിനായി 100 പേർക്ക് താമസിക്കുന്നതിന് സൗകര്യമുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി ജില്ലാ കലക്ടറെ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും ധാരാളം ആളുകൾ എത്താൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിനകത്ത് തന്നെ ഏകദേശം 300 ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും 22 പേർ നമ്മുടെ പഞ്ചായത്തിനകത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എൻഫോഴ്സ്മെന്റ് ടീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പെട്ടെന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലൊരു വലിയ നിയമനിർമ്മാണം ഈ അടുത്ത കാലത്തേക്ക് നടന്നിട്ടുണ്ട്. കേരള എപ്പിഡമിക് ഡിസീസ് നിയമം എന്നാണ്, ആക്ട് എന്നാണ് അതിന്റെ പേര്. അതിന് 130 വർഷക്കാലമുള്ള ഒരു നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയത്. സംസ്ഥാനത്തെ അതിർത്തി കടക്കുമ്പോൾ തന്നെ അഴിയൂരിലെ ഇതര സംസ്ഥാനക്കാരുടെ വിവരം പഞ്ചായത്തിന് ലഭിക്കുകയും തുടർന്ന് വാർഡ്തല ആരോഗ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് നടത്തി തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. 295 പേർ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 22 പേർ അഴിയൂരിലെത്തി. 4 പേരെ കൊറോണ കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. കുടുംബശ്രീ വഴി ഭക്ഷണവും സന്നദ്ധ സേനയിൽ നിന്ന് വളണ്ടിയർ സേവനവും കൊറോണ കെയർ സെന്ററിൽ നൽകുന്നതാണ്.